സ്വാഗതം ചെറിയ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അവരുടെ ഡെവലപ്മെൻറ്റിനെക്കുറിച്ച് നമ്മളെപ്പോഴും നന്നായി ശ്രദ്ധിക്കാറുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റൽ ഉണ്ടാകുന്ന ചില വെല്ലുവിളികളെക്കുറിച്ചാണ് പ്രത്യേകിച്ചും ഒ നമ്മളോട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അഹമ്മദ് ഷാഫി സർ കൂടെ ഉണ്ട് സ്വാഗതം സർ ഒ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊരു ആമുഖമായിട്ട് തുടങ്ങാം എന്താണ് ഓട്ടിസം എങ്ങനെയാണ് അത് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ എത്രത്തോളം അത് വ്യാപകമാണ് തുടങ്ങാൻ തോന്നുന്നു ഓക്കെ ഓട്ടിസം എന്ന് പറയുമ്പോൾ അതൊരു ന്യൂറോ ഡെവലപ്മെൻറ് ഡിസോർഡർ ആണ് അത് വളർച്ചയുടെ ഏർലി സ്റ്റേജിൽ കണ്ടുവരുന്ന ഒരു ഡെവലപ്മെൻറ്റലി കോമൺ ആയിട്ടുള്ളൊരു ആയിട്ട് മാറിയിട്ടുണ്ട് ബേസിക്കലി നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അഞ്ച് ഡൊമൈൻസ് ആയിട്ടാണ് പറയാറ് ഒന്ന് മോട്ടോർ ഡൊമൈൻ എന്ന് പറയും നമ്മൾ കഴിത്തുറയ്ക്കുന്നു ഇരിക്കുന്നു ഓടുന്നു ചാടുന്നു അതുപോലെ വരുന്നതാണ് ആദ്യത്തെ ഒരു വയസ്സിൻ്റെ അതെ അതേപോലെ മോട്ടോറിൽ ആയിട്ട് വരുന്നതാണ് ഓടുന്നു ചാടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വരുന്നതാണ് ഫൈൻ മോട്ടോർ എന്നാണ് ഹാൻഡ് സ്കിൽസ് കാര്യങ്ങളൊക്കെ വരും രണ്ടാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് സ്കിൽസ് അതായത് മനുഷ്യൻ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നു ഡ്രസ്സ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അഡാപ്റ്റീവ് സ്കിൽസിൽ വരിക മൂന്നാമത്തെ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് കോഗ്നീറ്റീവ് ഡൊമൈൻ എന്ന് പറയും കോഗ്നേഷൻ എന്ന് പറയുന്ന ലേണിംഗ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നു മെമ്മറൈസ് ചെയ്യുന്നു തിങ്ക് ചെയ്യുന്നു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു അതുപോലുള്ളത് പിന്നെ നാലാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഒരാളുകളോട് എന്തിന് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം മറ്റൊരാളെ മനസ്സിലാക്കിയിട്ട് ഇടപഴകുന്നു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്നു അങ്ങനെ കാര്യങ്ങളാണ് സോഷ്യൽ ഇമോഷണലിൽ വരുന്നത് അഞ്ചാമത്തെ ഡൊമൈനാണ് ലാംഗ്വേജ് എന്ന് പറയും സംസാരം ആളുകൾ അതേപോലെ മനസ്സിലാക്കുന്നു എന്നുള്ളത് അപ്പോൾ ഓട്ടിസം എന്നുള്ള ഈ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഈ സോഷ്യലും അതേപോലെ ലാംഗ്വേജും അതിലുള്ള ഡൊമൈനാണ് എഫക്റ്റ് ആവുന്നത് മെജോറിറ്റി ആയിട്ട് കണ്ടുവരുന്ന വിഷയങ്ങൾ നമ്മൾ സോഷ്യലിലും അതുപോലെ ലാംഗ്വേജിലുമാണ് അതായത് കുട്ടികൾക്ക് സാധാരണ സ്പീച്ച് ഡീലിൽ നമ്മൾ കാണുമ്പം കുട്ടികൾക്ക് സംസാരം ഉണ്ടാവില്ല പക്ഷേ നന്നായിട്ട് അവർ ആംഗ്യ ഭാഷയിലൂടെയും കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്ന പോലെ കുറേ ജസ്റ്റേഴ്സ് യൂസ് ചെയ്യും പക്ഷേ ഓട്ടീസുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള ജസ്റ്റേഴ്സോ കണ്ണുകളിലേക്ക് നോക്കുന്ന ഐ കോണ്ടാക്റ്റൊക്കെ കുറവായിരിക്കും ഇതാണ് ഇൻ ജനറലി നമ്മൾ ഓട്ടിസത്തിൽ കാണാറ് അതിൻ്റെ കൂടെ തന്നെ ഈ സോഷ്യലും ലാംഗ്വേജിനും എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ബിഹേവിയേഴ്സും ഈ കുട്ടികൾക്ക് കാണാറുണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അവരുടേതായ രീതിയിലുള്ള റിജിഡ് ആയിട്ടുള്ള അതുപോലെ സെൻസറി ഇഷ്യൂസും ഈ കുട്ടികൾക്ക് കാണാറുണ്ട് ഈ അത് സോഷ്യൽ ലാംഗ്വേജിൽ എഫക്ട് ചെയ്യുന്ന പോലെ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സിനും കൂടി ഒരുമിച്ച് എഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓട്ടിസം എന്ന് വിളിക്കാറ് ഇത് കൂടുതലായിട്ട് ഒരു ആദ്യത്തെ മൂന്ന് വയസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൂടുതൽ കേസുകളിലും ഈയൊരു വിഷയം കണ്ടു തുടങ്ങുന്നത് പക്ഷേ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അതിന് ശേഷമായിരിക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഇത് വ്യാപകമായതിന് ശേഷം കുട്ടികൾ സംസാരിക്കാൻ വൈകുമ്പോഴേക്ക് അല്ലെങ്കിൽ കുട്ടികൾ സാധാരണ അവരുടെ വളർച്ചയുടെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിൽ കാണിക്കുന്ന സയൻസ് ഒന്നും കാണിക്കാതെ വരുമ്പോഴേക്ക് അയ്യോ ഓട്ടീസ് ആണോ എന്ന് പേടിക്കുന്ന അമ്മമാരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് അത് ആ ഒരു കുട്ടിയുടെ വളർച്ച സ്റ്റേജിൽ എന്തൊക്കെ അടയാളങ്ങൾ നമുക്ക് ഓട്ടീസ് ആണെന്ന് തിരിച്ചറിയാം എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു കണക്കിന് എനിക്കെപ്പോഴും തോന്നാറുള്ള കാര്യമാണ് പാരൻസ് പേടിക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ് കാരണം നമ്മൾക്കൊരു ഉള്ളിലൊരു ഭയം ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് അവർ പീരിയാട്ടിഷൻ്റെ അടുത്ത് അല്ല അവരുടെ ഫാമിലി ഫിസിഷ്യൻ്റെ അടുത്ത് എത്തുന്നത് അപ്പം സാധാരണഗതിയിൽ ഈ സോഷ്യലും കമ്മ്യൂണിക്കേഷനിലുള്ള ഡിലേ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിൽ ഏർലി സയൻസ് എന്ന് പറയുന്നത് ഞാൻ എന്നെ ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വൺ ഇയറിന് താഴെ ഉള്ള കുട്ടികളിൽ ഏി ആയിട്ട് കണ്ടുവരുന്നത് ഐ കോണ്ടാക്ട് ഇല്ലാണ്ടിരിക്കുക മുഖത്തോട്ട് നോക്കാണ്ടിരിക്കുക അതുപോലെ താഴെയുള്ള കുട്ടികൾ തന്നെ കണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെയിം കോൾ റെസ്പോൺസ് നമ്മളിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വിളിയേക്കാണ്ടിരിക്കുക പക്ഷെ ശബ്ദങ്ങൾക്ക് വിളിയേൽക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് നോക്കാണ്ടിരിക്കുക ഇതുപോലത്തെ സയൻസാണ് വൺ ഇയറിൻ്റെ താഴെ തന്നെ കണ്ടുവരുന്നത് അതിൻ്റെ മുകളിലെത്തുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ടേമാണ് ജോയിൻറ്റ് അറ്റൻഷൻ എന്ന് പറയും നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിരൽ ചൂണ്ടും വിരൽ നമ്മുടെ ആവശ്യത്തിന് വിരൽ ചൂണ്ടും അതുപോലെ നമ്മളൊരു ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ വിരൽ ചൂണ്ടിയിട്ട് ഒരു ഫോക്കസിലേക്ക് നോക്കുന്നത് അപ്പം ഈ ഒരു ജോയിൻറ്റ് അറ്റൻഷനും ഈ അതുപോലെ ഈ ഒട്ടീസുള്ള കുട്ടികളിൽ കുറവായിട്ടാണ് കണ്ടുവന്നത് കൂടെ തന്നെ സ്പീച്ച് ഡിലേ മാത്രമാണ് എന്ന് വിചാരിക്കുന്ന പല കുട്ടികൾക്കും നമ്മൾ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ചെയ്യുമ്പോഴാണ് അവരുടെ ഓട്ടിസം എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവാൻ പിന്നെ വൺ ഒരു വയസ്സ് തൊട്ട് രണ്ട് വയസ്സിന് ഇടയിലാണ് ഞാൻ പറഞ്ഞ ഈ ബിഹേവിയേഴ്സ് പിന്നെ ചില നമ്മൾ ടിപ് വാക്കിംഗ് അതായത് തള്ളവരലിൽ നിങ്ങൾ നടക്കുന്ന പോലെ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സീരിയോ ടിപ്പീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹാൻഡ് ഫ്ലാപ്പിംഗ് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഓ പിന്നെ ഹാൻഡ്സ് മൂവ് ചെയ്യുക അതുപോലെ ഓ പറഞ്ഞ തന്നെ വീണ്ടും എക്കോലയിലെന്ന് പറഞ്ഞാൽ പറയുന്നത് തന്നെ വീണ്ടും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ശബ്ദത്തിന് ചില ശബ്ദങ്ങൾക്ക് കാത് മൂടുന്നത് അതുപോലെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് പാരൻസ് വരാറ് ചിലപ്പം അവർ സ്പീച്ച് ഡിലേ എന്ന് മാത്രമായിട്ടായിരിക്കും പാരൻസ് പറയാം പക്ഷേ അവരിൽ നമ്മുടെ ഇവാലിറ്റ് ചെയ്യുമ്പോഴാണ് ഒട്ടുള്ള സയൻസ് മനസ്സിലാവുന്നത് ഇത് പിന്നെ നമ്മുടെ നോർമൽ ഡെവലപ്മെൻറ്റ് പാരൻ്റ് അറിഞ്ഞിരിക്കുകയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാനൊന്നും കൂടിയും ബ്രീഫ് ചെയ്യാൻ പറഞ്ഞില്ല മനസ്സിലാവാതെ വന്നിട്ടുണ്ടാവും ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങും ഒരു ഹ്യൂമൻ ടേസ് റെക്കോഗ്നേഷൻ അതെ ഐ കോണ്ടാക്ട് വന്നു തുടങ്ങും ദിവസം ആദ്യത്തെ അതെ ആദ്യത്തെ ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കാണും ടേം ആയിട്ട് ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ രണ്ട് മാസം പൂർത്തിയാകുമ്പോഴത്തേക്കും സോഷ്യൽ സ്മൈൽ നമ്മൾ ചിരിക്കുമ്പം തിരിച്ചു ചിരിക്കാം ചില കുട്ടികൾ ജനിച്ച ചിരിക്കും പക്ഷെ അവർ തനിയെ ശിരിക്കായിരിക്കും അപ്പോൾ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നത് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടു തുടങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഒച്ച ഉണ്ടാക്കുമ്പോൾ അവർ ഒച്ച ഉണ്ടാക്കുന്നത് അതൊരു നാല് തൊട്ട് അഞ്ച് മാസത്തിനുള്ളിൽ കണ്ടു തുടങ്ങും മുഖത്തേക്ക് നോക്കി നമ്മളെ നോക്കി നന്നായിട്ട് ചിരിക്കുന്ന അതൊക്കെ കണ്ടു തുടങ്ങും അതുപോലൊരു എട്ട് തൊട്ട് ഒമ്പത് മാസാവുമ്പോൾ തന്നെ മോട്ടോർ ഇമിറ്റേഷൻസ് ഉണ്ടാവും അതായത് നമ്മളൊരു ഒരു ജസ്റ്റേഴ്സ് കാണിക്കുന്നു അപ്പോൾ കുട്ടിയാണ് തിരിച്ച് കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ബൈ ബൈ ടാറ്റ ബൈ ബൈ ആണ് നമ്മൾ നേരത്തെ കണ്ടുവരുന്നത് അതുപോലെ ചിലർ ഹൈഫൈ അതൊക്കെ ഒരു എയ്റ്റ് ടു നയൻ മന്ത്സ് തുടങ്ങും ചില കുട്ടികൾ ടെൻ ടു ഇലവൻ മന്ത്സ് വരെ ആവാറുണ്ട് അതുപോലെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളിലേക്ക് ഒരു അറ്റൻഷൻ കുട്ടിയൊക്കെ ഉണ്ടാവും അതൊരു വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ വന്നു തുടങ്ങും പിന്നെ ഒരു വയസ്സാകുമ്പോൾ തന്നെ ഫസ്റ്റ് വേർഡ്സ് കുട്ടികൾ യൂസ് ചെയ്യും പല പാരൻസും ഈവൻ ഓട്ടിസം ആയി ഡയഗ്നോസ് ചെയ്യ കുട്ടികളും ചിലവർ പറയും ആദ്യം വേർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മീനിങ് ഫുൾ ആവണം എന്നുള്ളത് നിർബന്ധം എന്തെങ്കിലും ഒരു ശബ്ദം അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മനെ വിളിക്കുന്നത് ഉമ്മ ഉമ്മനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം അതുപോലെ ഉപ്പനെ വിളിക്കുന്ന ഉപ്പ എന്തൊരു പേർപ്പസ്ഫുൾ ആയിരിക്കണം തനിയെ ഉപ്പ ഉപ്പ ഉമ്മ ഉമ്മ അല്ലെ മമ്മ മമ്മ അങ്ങനെ വിളിക്കുന്നത് അമ്മ മീനിങ് ഫുൾ പറയാൻ പറ്റില്ല അപ്പം ഇതൊക്കെ ഈ ഒരു ഓർഡറിൽ കാര്യങ്ങൾ വരാന്നുള്ളത് വൺ ഇയറിൻ്റെ താഴെ ആണ് അത് കഴിയുമ്പം കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻറ്റ് അറ്റൻഷൻ ആവശ്യത്തിന് വേണ്ടി പോയിൻറ്റിങ് തുടങ്ങും പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ പല പാരൻസിനോടും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആനനെ കണ്ടു ആ ആനനെ കാണുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഉമ്മയെ അല്ലെങ്കിൽ ഒപ്പിനെ തട്ടിയിട്ട് അത് നോക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു പോയിന്റിങ് ഉണ്ടോ അതാണ് ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജോയിൻറ്റ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഫോട്ടോ ഡിക്ലറേറ്റീവ് ജോയിൻറ്റ് അറ്റൻഷൻ അതും ഒരു ഒന്നര വയസ്സിന് താഴെ തന്നെ കണ്ടു തുടങ്ങും അതുപോലെ നമ്മൾ ഒന്നര വയസ്സ് രണ്ട് വയസ്സിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ടതാണ് സോഷ്യൽ റെഫ് സിങ് അവർ നമ്മൾ പുറത്തൊക്കെ പോകുമ്പം എല്ലാവരും പുതിയ ആളുകളായിരിക്കുമല്ലോ പുറത്ത് അവർക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാഹചര്യത്തിൽ അവർ നമ്മളെ തിരിച്ച് നോക്കുന്നുണ്ട് ഒരു പുതുതായിട്ടൊരാളെ കാണുമ്പം അയാളുടെ മുഖത്ത് നോക്കിയിട്ട് തിരിച്ചൊന്ന് റെഫർ ചെയ്യും ഇത് എനിക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഈ ഒരാളോട് അതിന് പറയുന്ന പേരാണ് സോഷ്യൽ റെഫറൻസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടോ പിന്നെ ജനറൽ നമ്മൾ നോക്കുന്നത് അവരവരുടേതായൊരു ലോകത്താണോ യൂഷ്വലി നമ്മൾ ഓർട്ടിസത്തിൽ പറയുന്നൊരു കാര്യം അതാണ് അവരവരുടേതായ ഒരു ലോകത്തായിരിക്കും അവരെവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ അത് ഹ്യൂമൺസിൽ ഫോക്കസ്ഡ് ആയിരിക്കില്ല കൂടുതൽ ഒബ്ജക്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കും അതേപോലെ അവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട് സ്പിന്നിങ് ഓഫ് വീൽ അവർ റൗണ്ട് ഒബ്ജെക്സിൽ ഫോക്കസ്ഡ് ആവാം അതുപോലെ പ്രത്യേക രീതിയിൽ നമ്മൾ നമ്മളിപ്പോലും ഇഷ്ടപ്പെടാത്ത പല പിന്നെ പിന്നെ ഇന്നാനിമേറ്റ് ഒബ്ജെക്ട്സിൽ അവർ ഫോക്കസ് ചെയ്യാം പ്ലാസ്റ്റിക്കിൻ്റെ കവർ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ബിഹേവിയേഴ്സും കൂടെ കൂടെ ഉണ്ടാവും ഇതൊക്കെയാണ് ഇൻ ജനറൽ നമ്മൾ കണ്ടുവരുന്ന പിന്നെ ഓട്ടിസത്തിൽ കണ്ടുവരുന്ന വിഷയങ്ങൾ ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഓട്ടിസം സംഭവിക്കുന്നത് എന്നൊന്ന് നോക്കാം അതായത് ശാസ്ത്രീയമായി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ ന്യൂറോൺസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാല്ലോ അങ്ങനെ അതുപോലെയുള്ള അതിൻ്റെ ഒരു ഒതൻ്റിക് വിവരം കിട്ടണം പിന്നെ ഇതിന് ചോദിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസവസംബന്ധമായിട്ട് അതുപോലെ പിന്നെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പല മിസ്കൺസെപ്ഷൻസും ഇതിൻ്റെ ഉണ്ടാവാം അപ്പോൾ അതിനൊക്കെ ഒന്ന് പിന്നെ മാറ്റിവെച്ചാൽ സയൻറ്റിഫിക് ആയിട്ട് എന്താണ് ഓട്ടിസത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ഞാനൊരു ലാസ്റ്റ് ടു ഇയേഴ്സായിട്ട് വെ സി എം സി വെല്ലൂരിലായിരുന്നുണ്ടായിരുന്നത് എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു ഇപ്പം ന്യൂറോ ഡെവലപ്മെൻറ് ഡിസോർഡേഴ്സ് ലൈക്ക് ഓട്ടിസത്തിൽ ഇത്രത്തോളം ഗവേഷണങ്ങളും ഇത്രത്തോളം ഒത്തന്റിക്ക് ആയിട്ടും പറയാൻ പറ്റുന്ന അതോറിറ്റിയാണ് സി എം സി വല്ലൂർ എന്ന് പറയുന്നത് വേൾഡ് ഓവർ ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സി എം സി വല്ലൂർ എപ്പോൾ എൻ ഐ ആർ എഫ് റാങ്കിംഗ് ഒക്കെ എടുക്കുമ്പം അത്രയും മുമ്പിലാണ് ഉണ്ടാവാറ് അപ്പോൾ ഒരുപാട് ഗവേഷണങ്ങൾ ഒരു മേഖലയാണ് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ന്യൂറോളജിക്കൽ കറക്റ്റായിട്ടുള്ള റീസൺ ഇതുവരെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടില്ല ഒരുപാട് സ്റ്റഡീസിൽ വ്യത്യസ്തമായ പിന്നെ ഫലങ്ങൾ വന്നിട്ടുണ്ട് ചില സ്റ്റഡീസിൽ പറയുന്നത് നമുക്കറിയാം പിന്നെ ന്യൂറോൺസ് നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമ്മുടെ ശരീരത്തിലെ ബിൽ തലച്ചോറിലും അതേപോലെ ശരീരത്തിലെ നാടികളിലെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ന്യൂറോൺസ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് പറയുന്നവണ് സിനാപ്സിസ് സിനാപ്സിസ് ഈ സിനാപ്സിസ് ആണ് നമ്മുടെ മെമ്മറി ഫോം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരു ആദ്യത്തൊരു ടു ഇയേഴ്സിലാണ് കുട്ടിയുടെ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ബ്രെയിൻ ഗ്രോത്ത് ഫിനിഷ് ചെയ്യപ്പെടുന്നത് അത് നമുക്ക് അറിയാത്തൊരു അതെ എയ്റ്റി പെർസെൻറ്റേജ് ടു ഇയേഴ്സിൻ്റെ ഉള്ളിലും നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ബ്രെയിൻ ഗ്രോത്ത് അത് ഫൈവ് ഇയേഴ്സിനും പൂർത്തിയാവുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ടൈമിലാണ് കുട്ടികളിൽ ഒരുപാട് ചേഞ്ചസ് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ലാംഗ്വേജ് പോലും പീക്ക് ചെയ്യപ്പെടുന്നത് ആദ്യത്തെ ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ന്യൂറോൺസ് ഫോം ചെയ്യപ്പെടുന്നുണ്ട് തലച്ചോറിൽ പിന്നെ അതേപോലെ ഒരുപാട് സിനാപ്സുകൾ ഫോം ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇത് വേണ്ട രീതിയിൽ ഒരു ടു ത്രീ ഇയേഴ്സ് ആകുമ്പോൾ പ്രൂണിങ് എന്നാണ് ഒരു പ്രോസസ്സ് വരുന്നുണ്ട് ബ്രെയിനിൽ ഈ ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ബ്രെയിനിന് ഇത് ആവശ്യമില്ല എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന പാട്ടുകൾ ഒഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് പ്രൂണിങ് എന്ന് പറയും ഇത് അണ്ടർ പ്രൂണിങ് അതായത് യഥാവിധി പ്രൂണിങ് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഈ ഉള്ള കുട്ടികളിൽ കണ്ടുവരാറുണ്ട് അത് ഗവേഷണപരമായിട്ട് ഞാൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ വേറെ കുറേ തിയറീസ് പറയുന്നുണ്ട് അതിൻ്റെ ന്യൂറോളജിക്കൽ അല്ലെ ന്യൂറോബോളജിക്കൽ ബേസിസ് ഇന്നും പിന്നെ ഫൈനലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതൊരു ഇതാണ് എന്ന് പറയാൻ നമുക്ക് പ്രയാസം തന്നെയാണ് പിന്നീട് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഓട്ടിസം കൂടി വരുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റിന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ് ആണ് ടൂ തൗസൻഡ് എയ്റ്റീനിലൊക്കെ വൺ ഇൻ ഫിഫ്റ്റി ഫോർ ആയിരുന്നു സി ഡി സിയുടെ കണക്ക് പ്രകാരം എങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ പബ്ലിഷ് ചെയ്ത സി ഡി സിയിൽ ഇത് വേൾഡ് ഓവർ പറയുന്നത് ഒരു വൺ ഇൻ തേർട്ടി സിക്സ് എത്തിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഡെഫിനിറ്റ്ലി കൂടുന്നുണ്ട് ഒരു സ്കൂളുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ പല പേരിട്ട് വിളിക്കുന്നുണ്ടാവും ഇന്നും കുട്ടികൾക്ക് ബുദ്ധി ഇല്ല വിവരമില്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാറ്റഗറിയിലാവാം ഇനി വേറൊരു കാറ്റഗറി കൂടി ഉണ്ട് ഭയങ്കര ബുദ്ധിയാണ് ആരും ശ്രദ്ധിക്കില്ല അവൻ അവൻ്റെ കാര്യം മാത്രം മതി എന്നുള്ള ആ ഒരു രീതിയും ഓട്ടിസം ഉള്ള ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉള്ള കുട്ടികൾ കാണാറുണ്ട് അവർ സോഷ്യലി കണക്റ്റ് ആവില്ല അതാണ് ഓട്ടിസത്തിൽ കണ്ടുവരുന്ന മെയിനായിട്ടുള്ള ഇഷ്യൂ അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് അതിന് ശേഷമോ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ സോഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്ക്രീൻ ടൈം മൊബൈലിൻ്റെ ഉപയോഗം ഡയറക്റ്റായിട്ട് ഓർട്ടിസത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡികൾ പറയുന്നില്ലെങ്കിലും ഓട്ടിസം ഉണ്ടാവാനുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ അത് ഉള്ള കുട്ടികളിൽ അവരുടെ പ്രശ്നങ്ങൾ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ചെറിയ പ്രായത്തിൽ അതെ മൊബൈൽ കാണിക്കുക എന്നുള്ളത് മൊബൈൽ കാണിക്കുന്നതുമായി കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീനിലേക്ക് അവർക്ക് സോഷ്യലിനേക്കാൾ കൂടുതൽ സ്ക്രീനിലേക്കുള്ള ഇഷ്ടം താല്പര്യം വരുന്നത് കാരണം ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുന്നതായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇൻ ജനറൽ പറയുന്നൊരു ടേമുണ്ട് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ശരിക്കും സ്യൂഡോ ടേം അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കുക്കഡ് ടേമാണെന്ന് വേണമെങ്കിൽ പറയാം കുറേ ഡോക്ടേഴ്സ് പോലെ അത് ഉപയോഗിക്കാറുണ്ട് അത് ശരിയായൊരു ടേം അപ്പോൾ അതായത് സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഉപയോഗം കാരണം കുട്ടികളിൽ ഓട്ടിസ്റ്റിക് സിംറ്റം കാണിക്കുന്നു ഇനി ആ സാഹചര്യങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് വരുന്ന ഒരു വിഭാഗം ഈ കുട്ടികളിലെ നമ്മൾ ഇൻ ജനറൽ പറയുന്ന ഒരു ടേം ആണ് പക്ഷെ നമ്മൾ ആ ടേംസ് യൂസ് ചെയ്യാറില്ല അങ്ങനെ കാണാറുണ്ട് കുട്ടികളിൽ അതുപോലെ നമ്മൾ അത് അതായത് കുട്ടിയുടെ അകത്ത് നിന്ന് വരുന്ന ബയോളജിക്കൽ പരമായ ഒരു ഡിഫക്റ്റ് അല്ലാതെ തന്നെ

പിന്നെ ആ കുട്ടിയായിട്ടുള്ള ടച്ച് നഷ്ടപ്പെട്ട അങ്ങനെ പാരൻസ് കണ്ടിട്ടുണ്ട് അതിൽ പിന്നെ നമുക്ക് സയൻറ്റിഫിക്കലി നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പിന്നെ മാതാവും കുഞ്ഞും തമ്മിൽ ആദ്യത്തെ ഒരു ആറോട്ട് എട്ട് മാസത്തിനുള്ളിൽ നല്ലൊരു ബന്ധം സൃഷ്ടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അതിന് പറയുന്ന സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് അപ്പോൾ ഇത്തരത്തിൽ സെക്യൂർഡ് അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്യപ്പെടാത്ത കുട്ടികൾ പിന്നെ സാഹചര്യങ്ങളില്ല ഓപ്പർച്യൂണിറ്റി ഇല്ല കളിക്ക് കുട്ടികൾ കൂടെ കുട്ടികളെ കൂടെ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ മൊബൈലിൻ്റെ അധികമായ ഉപയോഗം അല്ലെങ്കിൽ പാരൻസ് ഓട്ടിസം ഉള്ള ഫീച്ചേഴ്സ് ഉള്ള പാരൻസ് ഉണ്ടാകും അവർ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുട്ടികളും നമ്മൾ കാണാറുണ്ട് പിന്നെ ജെനറ്റിക് ബേസിസ് ഡെഫിനിറ്റ് ആയിട്ടുണ്ട് ഒരുപാട് പഠനങ്ങളിൽ നമ്മൾ ഓട്ടിസത്തിന് ജനറ്റിക് ബേസിസ് കണ്ടിട്ടുണ്ട് അതേപോലെ കുറേ സിൻഡ്രോംസ് ഉണ്ട് ജനറ്റിക് സിൻഡ്രോംസിൽ കൂടുതലായിട്ട് ഓട്ടിസം കണ്ടുവരുന്നുണ്ട് ഫ്രജലക് സിൻഡ്രോം റെഡ് സിൻഡ്രോം ഈവൻ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ വരെ കൂടുതലായിട്ട് ഓട്ടിസം കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓട്ടിസത്തിന് ഒരു ഒരു പ്രത്യേകമായ കാരണം അതിന് പറയാമെന്നുള്ളത് പ്രയാസമാണ് അപ്പോൾ അതിന് ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് പിന്നെ എൻവിറോൺമെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ റീസൺസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടിയും അതായത് ചിലപ്പം എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് എൻവിറോൺമെൻറ്റിൻ്റെ അതായത് സാഹചര്യങ്ങൾ കാരണം നമ്മുടെ ജീനിൽ വരുന്ന മോഡിഫിക്കേഷൻസ് അങ്ങനെയും എപ്പിജെനറ്റിക് ചേഞ്ചസ് കാരണവും ഓട്ടിസം ഉണ്ടാവാം എന്ന് പറയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ പറഞ്ഞല്ലോ എന്നുള്ള ഒരു ഭീകരമായ വളർച്ചയാണ് അത് ഇന്ത്യൻ വന്നിട്ടില്ല പറയുന്നത് ഓവർ എന്നാലും കൂടി വരികയാണെന്നാണല്ലോ നമുക്ക് പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നത് ഈ ഒരു അവസ്ഥ മുംബൈ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്ന കണക്കൊന്ന്

കൂടാണ്ട് പിന്നെ ഡയഗ്നോസിസും ഏർലി ഡയഗ്നോസിസ് കൂടി വരുന്നതായി കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികളെ നമ്മൾ പലപ്പോഴും നേരത്തെ കണ്ടുപിടിച്ച് അവർക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കുട്ടികളെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അതായത് എല്ലാ ഡൊമൈനില് എല്ലാ ഡൊമൈൻസിലും വരുന്ന അതായത് എല്ലാ ഡെവലപ്മെൻ്റിലെ എല്ലാ ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പോൾ പിന്നീട് നമ്മൾ അവരെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നായിരിക്കും അപ്പം ഷോർട്ടിസത്തിന് കൂടെ തന്നെ കുറേ കുട്ടികൾക്ക് പിന്നീട് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ട്